യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:36. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. പുതിയ നിയമത്തിൽ തബീതയെ മാത്രമേ ശിഷ്യ എന്ന് പറഞ്ഞിട്ടുള്ളൂ. യോപ്പയിൽ സൽസ്വഭാവിയും വളരെ സൽപ്രവൃത്തികളും ചെയ്തിരുന്ന ഒരു മാന്യ വനിതയായിരുന്നു തബീത. വാക്കിൻ്റെ അർത്ഥം പേടമാൻ എന്നാണ്. പേടമാൻ എന്നാൽ പെൺമാൻ എന്നാണ് അർത്ഥം. ആൺമൃഗത്തേക്കാൾ വേഗത പെൺമാനാണ്. ആൺമാനുകൾക്ക് കവരങ്ങളുള്ള കൊമ്പുകളുണ്ട്. അത് ആകർഷണവുമാണ്, അപ്പോൾ തന്നെ അപകടവുമാണ്. പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടത്തിൽ കൊമ്പുകൾ കുരുങ്ങാൻ സാധ്യതയുണ്ട്. എന്നാൽ പെൺമാനുകൾക്ക് കൊമ്പില്ലാത്തതിനാൽ അതിവേഗം ബഹുദൂരം പോകാൻ സാധിക്കും. വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകമായിട്ടാണ് ഇവ നിലകൊള്ളുന്നത്. പേരുപോലെ അനർത്ഥമായ ജീവിതം നയിച്ചവളായിരുന്നു തബീത. സമ്പത്തും സമയവും ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ വിധവമാരെ സഹായിക്കുന്നതിനും വിശുദ്ധന്മാരുമായി ആത്മീയ സഹകരണം നിലനിർത്തുന്നതിനും വളരെയധികം തബീത ശ്രദ്ധിച്ചിരുന്നു. മുൻപോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ തടസ്സങ്ങളെ കണ്ടുണർന്ന് എടുത്തു മാറ്റേണ്ടത് എടുത്തു മാറ്റിയും ഒഴിഞ്ഞു പോകേണ്ടിടത്ത് ഒഴിഞ്ഞു മാറിയും മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒഴിഞ്ഞു മാറേണ്ടത് ഒഴിഞ്ഞു മാറുവാൻ ദൈവകൃപ തന്ന് ഞങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ.